Eduard. ജിലേബിയുടെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്, കുറേ നാളായി ഒരു 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 മണ്ണിൻ്റെ മണമുള്ള ഒരു സിനിമ പറഞ്ഞിട്ട്. ഞാൻ അഭിനയിച്ചത് ഇതിനു മുമ്പ് ജനപ്രിയ എന്ന് പറഞ്ഞൊരു സിനിമയാണ്. അപ്പോൾ അരുൺ ശേഖർ ഇതിൻ്റെ കഥ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഈ സിനിമ ചെയ്യണമെന്ന് ഭയങ്കരമായിട്ടൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് വേറൊന്നും കൊണ്ടല്ല, രണ്ട് കുട്ടികളും ശ്രീകുട്ടൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രവും തമ്മിലുള്ള ഒരു ഒരു വല്ലാത്തൊരു ബന്ധത്തിൻ്റെ ഒരു കഥ. അപ്പോൾ അത് പല സ്ഥലങ്ങളിലും കഥ കേട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞാൻ കുറേ ചിരിച്ചു. അപ്പോൾ വീണ്ടും സ്ക്രിപ്റ്റ് റീറൈറ്റ് ചെയ്തപ്പോഴത്തേക്കും കുറേ സിറ്റുവേഷൻസും കുറേ നല്ല ഹ്യൂമറുകളും കയറി. പിന്നെ നമ്മൾ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അഡീഷണലായിട്ട് കുറേ നല്ല നല്ല എന്താ പറയുക ഇൻപുട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇതെല്ലാം കൂടി കോർത്തിണക്കിക്കൊണ്ട് വന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം എൻ്റെ പ്രിവ്യൂ ഉണ്ടായിരുന്നു. ഞാൻ കണ്ടപ്പോഴത്തേക്കും വളരെ വളരെ നല്ലൊരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാനും എൻ്റെ രണ്ട് മക്കളും വൈഫുമായിട്ടാണ് പോയത്. അപ്പോൾ അവരുടെ പൾസ് എങ്ങനെയുണ്ടെന്ന് നോക്കണമല്ലോ. ഞാൻ ചോദിച്ചു, അങ്ങനെയുണ്ട്, നല്ല സിനിമയാണ് അച്ഛാ, നല്ല കോമഡിയൊക്കെ ഉണ്ടല്ലേ, നല്ല സിനിമയാണ് എന്ന് പറഞ്ഞു. ചെറുതിനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ സിനിമയോടുള്ള വേറൊരു പ്രത്യേകത, ഇതിൻ്റെ സ്ക്രിപ്റ്റ് പോലെ തന്നെ ഇതിൻ്റെ പാട്ടുകളാണ്. പാട്ടുകൾ എന്താ പറയുക, ഈസ്റ്റ് കോസ്റ്റ് വിജയൻ ചേട്ടൻ, വിജയേട്ടനാണ് ഇതിൻ്റെ പാട്ടുകൾ എഴുതിയിട്ടുള്ളത്. ഇതിൻ്റെ നിർമ്മാണവും അദ്ദേഹമാണ്. അതിലേക്ക് ഞാൻ കടക്കാം. ഇതിൻ്റെ കഥ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഇതിൻ്റെ പാട്ടുകൾ. അതിനുമുമ്പൊരു കാര്യം, ഇതിൻ്റെ കഥ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കഥയൊക്കെ ഇഷ്ടപ്പെട്ടു. ഞാൻ ചാര പ്രൊഡ്യൂസ് ചെയ്യണ അരുണ എന്ന് വെച്ചപ്പോൾ പ്രൊഡ്യൂസർ ബാക്കപ്പ് ഇല്ല എന്ന് പറഞ്ഞു. ആ ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ല, കാരണം എന്തായാലും ഗംഭീര കഥയാണ് ഇത്, ആര് കേട്ടാലും പ്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ വിജയേട്ടനൊന്ന് വിളിക്കാം. ഈസ്റ്റ് കോസ്റ്റ് വിജയൻ ചേട്ടൻ, മൂപ്പര് ആക്ച്വലി മറ്റേ മൈ ബോസ് എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ഇപ്പോൾ എത്ര നാളായി പടമൊന്നും ചെയ്തിട്ടില്ല. കാരണം നല്ല സ്ക്രിപ്റ്റ് കിട്ടിയാലും ഞാൻ ചെയ്യുള്ളൂ, ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 100-150 കഥയൊക്കെ അദ്ദേഹം കേട്ടിട്ടുണ്ടാവും. പക്ഷേ അദ്ദേഹത്തിനോട് ഞാൻ ഇത് വിളിച്ച് പറഞ്ഞു, ഇങ്ങനൊരു കഥ ഞാൻ കേട്ടു വിജയേട്ടാ, ഇഷ്ടപ്പെട്ടാൽ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ വിജയേട്ടൻ ഈ കഥ കേട്ടു, ആ ജയൻ നമുക്കത് ചെയ്യാം എന്ന് പറഞ്ഞു. കാരണം പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു പ്രൊഡ്യൂസർ ഇതിന് ഇത്രയും കോടികൾ ഇറക്കാൻ വേണ്ടി വരുമ്പോൾ ഈ സബ്ജക്റ്റിനോടുള്ള കോൺഫിഡൻസ് തന്നെയാണ്. ഞാൻ വിജയേട്ടനിലേക്ക് എത്തിയത് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ പാട്ടുകൾ എഴുതിയിട്ടുള്ളതും വിജയേട്ടൻ തന്നെയാണ്. ഞാൻ വിളിക്കുമ്പോൾ മിക്കവരുടെയും ഡയലർ ടോണായിട്ട് എനിക്ക് കേൾക്കുന്നത് ഞാനൊരു മലയാളിയാണ്. എൻ്റെ പാട്ട് എൻ്റെ മൊബൈലിലെ ഡയലർ ടോണായിട്ട് ഞാൻ ഇട്ടിട്ടുള്ളതും അത് തന്നെയാണ്. കാരണം നമ്മൾ ഒരു പാട്ടിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുമ്പോഴാണല്ലോ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യാം. എൻ്റെ ഫേവറേറ്റ് സോങ്ങാണ് ഞാനൊരു മലയാളി എന്നുള്ള പാട്ട്. കഴിഞ്ഞ ദിവസം ചാക്കോച്ചൻ്റെ മെസ്സേജ് ഉണ്ടായി, ഞാനൊരു മലയാളി എന്നുള്ള പാട്ട് ഇടും. ഞങ്ങളൊക്കെ പിന്നെ എന്താ പറയുക, ബംഗാളികളാണ് എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഈ പാട്ടുകൾ ജനങ്ങളിലേക്ക് എത്തിയത് എല്ലാവരിലും ഒരു പച്ചയായ മലയാളി ഉള്ളതിൻ്റെ പേരിലും, നമ്മൾ കാര്യം ശരി അർബനിലാണ് അല്ലെങ്കിൽ മെട്രോ സിറ്റിയിലൊക്കെയാണ് ജീവിക്കുന്നതെങ്കിലും എന്നും നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ കുളവും നമ്മുടെ തോടും നമ്മുടെ ഊഞ്ഞാലും ഒക്കെ തന്നെയാണ്. പക്ഷെ അതിനുള്ള അവസരങ്ങളില്ല. പറമ്പുകൾ മാറി, അവിടെയൊക്കെ ഫ്ലാറ്റുകൾ വരുന്നു, കുട്ടികൾക്ക് ഈ കാഴ്ചകളൊന്നും കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പുതിയ തലമുറയായ കുട്ടികൾ, ഇപ്പം എൻ്റെ മക്കൾ ഉൾപ്പെടെയുള്ള കുട്ടികൾക്ക് ഒരു നല്ലൊരു കൗതുകമുള്ള നല്ലൊരു കാഴ്ചയായിരിക്കും ജിലേബി എന്ന് പറയുന്ന സിനിമ. റോഡ് മൂവി ഗണത്തിൽ മാത്രം പെടുത്താൻ പറ്റില്ല. കാരണം ഒരു എന്താ പറയുക, ഈ ശ്രീകുട്ടൻ്റെ കുടുംബം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നല്ലൊരു കുടുംബത്തിനുണ്ട്. അത് കഴിഞ്ഞ് ഈ രണ്ട് കുരുത്തംകെട്ട പിള്ളേരെയും കൊണ്ട് കൊടൈക്കനാലിലേക്ക് യാത്ര പോകുന്നതാണ് സിനിമ. അപ്പോൾ വേണമെങ്കിൽ അതിന് റോഡ് മൂവി എന്നുള്ള രീതിയിലും വേണമെങ്കിൽ പറയാം. പക്ഷേ ഫുൾ ഓഫ് ഫണ്ണാണ്, എല്ലാം തമാശകളും. ഇതിപ്പോൾ എൻ്റെ തമാശകളല്ല, അതിനേക്കാളെല്ലാം ഉപരി നമ്മൾ ആസ്വദിക്കാൻ പോകുന്നത് ആ കുട്ടികളുടെ റിയാക്ഷൻസും കുട്ടികളുടെ തമാശയും ആ സിറ്റുവേഷനിൽ ചേരുന്ന നല്ല പച്ചയായ കുറേ നല്ല ഡയലോഗുകളും ഒക്കെയുള്ള സ്വീറ്റായിട്ടുള്ള സിനിമയായിരിക്കും ജിലേബി എന്നുള്ളത്. ശ്രീകുട്ടൻ ആക്ച്വലി കുട്ടികളെ ഇഷ്ടമല്ല, കുട്ടികളെ ഇഷ്ടമല്ലാതെ വേറെ ഒന്നുകൊണ്ടല്ല, ഇയാളുടെ ലോകം എന്ന് പറയുന്നത് അയാളുടെ മുമ്പിലെ ആ എന്താ പറയുക കൃഷിത്തോട്ടവും അതുപോലെ തന്നെ ഇയാളുടെ വയലും കാര്യങ്ങളും, ഇയാൾ തന്നെ സ്വന്തമായിട്ട് അധ്വാനിച്ച് കൃഷി ചെയ്ത ആ ഭൂമിയൊക്കെയാണ്. അച്ഛൻ കൃഷിക്കാരനായിരുന്നു, അത് മകനിലേക്ക് പാർട്ടി ചെയ്ത് കൊടുത്തു. പാർട്ടി ചെയ്ത് കൊടുക്കണമെങ്കിൽ മകന് താല്പര്യം വേണമല്ലേ. അപ്പോൾ അച്ഛൻ ചെയ്യുന്നത് കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്ത് ചെറുപ്പത്തിലെ മുതൽ കൃഷിയൊക്കെ ചെയ്ത് അങ്ങനെ ഒരു മനസ്സ് പണ്ട് മുതലേ ഉള്ളതിൻ്റെ പേരിൽ ഇയാൾ സ്വന്തമായിട്ട് കൃഷിയൊക്കെ തുടങ്ങി ഇപ്പം നല്ല നിലയിൽ ഈ ശ്രീകുട്ടൻ ജീവിക്കുകയാണ്. അപ്പം പണ്ട് മുതലേ ഉള്ള ദുരിതമാണ് ഈ പറഞ്ഞതുപോലെ അവിടുത്തെ മാങ്ങയിൽ മാവിൽ കല്ലെറിയുക, ഇതെല്ലാം കുരുത്തം കൂടെ കുറേ പിള്ളേരുണ്ടായ ഏരിയയിൽ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ ചെറുപ്പം മുതൽ തന്നെ അല്ലെങ്കിൽ ഒരു പ്രായം കഴിഞ്ഞപ്പോൾ തന്നെ കുട്ടികൾ ഇഷ്ടമല്ല, കാരണം ഇവരുടെ കുരുത്തക്കേട് കാരണം കൊണ്ട് തന്നെയാണ് ഇയാളുടെ കൃഷി നശിപ്പിക്കുന്നു, അവർക്ക് അതിൻ്റെ വാല്യൂ അറിയാത്തത് കൊണ്ട്. അപ്പോൾ
അങ്ങനെയുള്ള ആ ശ്രീക്കുട്ടൻ്റെ ജീവിതത്തിലേക്ക് അതിനേക്കാൾ കുഴപ്പം പിടിച്ച രണ്ടെണ്ണങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ അത് അവരെയും കൊണ്ടുവന്നു കൊടൈക്കനാൽ വരെ പോകേണ്ടി വരികയാണ്. അപ്പോൾ അയാൾ തീർച്ചയായിട്ടും മൂക്കുകൊണ്ട് ഷ അല്ലെങ്കിൽ ഇങ്ങനെ എട്ട് വരയ്ക്കും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലൂടെ ശ്രീക്കുട്ടൻ എങ്ങനെ കടന്നു പോകുന്നു എന്ന് വളരെ ഹ്യൂമറസ് ആയിട്ട് പറയുന്നൊരു സിനിമയാണ് ജിലേബി. ന്യൂ ജനറേഷൻ പിള്ളേരെ ഏറ്റെടുക്കുന്ന സിനിമ, അങ്ങനത്തെ സിനിമയുണ്ടോ? ന്യൂ ജനറേഷനും ഓൾഡ് ജനറേഷൻ എന്നൊന്നുമില്ല. ജനങ്ങളുടെ മനസ്സിൽ കയറി പറ്റുന്ന കുറേ നല്ല മൊമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് എല്ലാത്തരം ആളുകളെയും കണക്ട് ചെയ്യും അല്ലേ. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ജിലേബി എന്ന് പറയുന്ന സിനിമ ഈ പുതിയ തലമുറയിലെ കുട്ടികളാണ് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. അതായത് ജുഗുറും ഇതും അവർക്ക് പാടം എന്തെന്നോ വയൽ എന്തെന്നോ വയഴുതന എന്തോ തക്കാളി എന്തെന്നോ ഒന്നും അറിയാൻ പാടില്ല. ബർഗറും നിന്ന് സാൻഡ്വിച്ചും നിന്ന് കഴിക്കുന്ന കുട്ടികളാണ്, KFC കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ തന്നെ പ്രത്യേകിച്ച് ദുബായിലും കൂടിയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരൈഡിയ ഇല്ല. ഈ കുട്ടികളാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ആ ന്യൂ ജനറേഷനിൽ പെടുന്ന ആൾ, ഈ പറഞ്ഞതുപോലെ ന്യൂ ജനറേഷൻ സാധ്യതകളൊന്നും അറിയാത്ത, ഇയാളും ന്യൂ ജനറേഷനിൽ പെടുന്ന ആൾ തന്നെയാണ് ഈ ശ്രീക്കുട്ടൻ. പുതിയ തലമുറയാണ്, അതാണല്ലോ ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത്. പുതിയ തലമുറയിൽപ്പെടുന്ന ആൾ തന്നെയാണ്. പക്ഷേ പുതിയ തലമുറയിൽ യൂസ് ചെയ്യുന്ന കുറേ സാധ്യതകളുണ്ടല്ലോ. ഈ എന്താ പറയുക, ഇൻ്റർനെറ്റ് സാധ്യതകളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. പുതിയത് പുറം ലോകത്ത് എന്തൊക്കെ നടക്കുന്നു, പുതിയ കണ്ടുപിടുത്തങ്ങൾ എന്തൊക്കെ നടക്കുന്നു എന്നുള്ള കാര്യം മൂപ്പർക്കറിയില്ല. ഫേസ്ബുക്കോ വാട്സാപ്പോ വിചാറ്റോ അല്ലെങ്കിൽ ഒന്നും അറിയാത്ത ഒരു വ്യക്തിയാണ് ഈ ശ്രീക്കുട്ടൻ. പക്ഷേ അയാൾക്ക് പുറത്തുള്ള വ്യക്തികൾ അറിയാത്ത പല കാര്യങ്ങളറിയാം. ഈ ഫേസ്ബുക്കും വാട്സാപ്പും കാര്യങ്ങളും മാത്രം, ചിലപ്പോൾ അതിൽ മാത്രം ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട്. അയാൾ പറയുന്നുണ്ട് ചാളയുടെ തലയും പിന്നെ ശർക്കരയൊക്കെ കൂടി ഇതാക്കിയിട്ട് നമുക്ക് അത് ചെയ്യാം ഇത് ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യത്തിൽ ജ്ഞാനമുള്ള ആളും അതുപോലെ തന്നെ പുതിയ കാര്യങ്ങൾ ചെയ്യുകയും കർഷകശ്രീ അവാർഡൊക്കെ മേടിച്ചിട്ടുള്ള ഒരാളാണ് ശ്രീക്കുട്ടൻ. അപ്പോൾ ആ ഒരു ടെക്നോളജിയിൽ അദ്ദേഹം പുലിയാണ്, നമ്പർ വൺ ആണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കഥാപാത്രം സത്യം പറഞ്ഞാൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീട്ടിലും സത്യം പറഞ്ഞാണെങ്കിൽ ഒരു പച്ചക്കറിത്തോട്ടം ഒക്കെ വേണം എന്നെനിക്ക് തോന്നി. ഇനി നോക്ക്, നമ്മളൊക്കെ വിഷം നിന്ന് ചാണ്ടാവും. അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ ഒരു പച്ചക്കറിത്തോട്ടം കൂടി ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇതിൻ്റെ സംഗീതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ ബിജിപാലാണ്. ബിജിപാൽ എൻ്റെ കുറേ നല്ല സിനിമകൾ ചെയ്തിട്ടുണ്ട്. പുണ്യാളിലെ ഞാൻ പാടിയത് ബിജിപാലിൻ്റെ സംഗീത സംവിധാനത്തിലാണ്. ലുക്കാശുപ്പിലെ നല്ലൊരു പാട്ട് ഉണ്ട്. ഇതിൻ്റെ അതിൻ്റെ ആറാറും നിർവഹിച്ചത് ബിജിപാലാണ്. പി ചിത്രത്തിൻ്റെ മ്യൂസിക് ഡയറക്ടർ അതുപോലെ തന്നെ റീ റെക്കോർഡിങ് ചെയ്തിട്ടുള്ളത് ബിജിപാൽ തന്നെയാണ്. ഇതിൽ ഞാനൊരു മലയാളി എന്നുള്ള സോങ് സ്റ്റാർട്ട് ചെയ്യുന്നത് വിജയേട്ടൻ എഴുതിയ പാട്ടാണ്. അതുപോലെ തന്നെ പാടിയിട്ടുള്ളത് ജയേട്ടനാണ്. പിന്നെ കുട്ടികളുടെ ഒരു സോങ്ങ് സൈക്കിൾ വന്ന് വെല്ലടിച്ചു, അത് എഴുതിയിട്ടുള്ളത് സന്തോഷ് വർമ്മയാണ്. കുറേ നല്ല കാലിബറുള്ള പുതിയ ശബ്ദങ്ങളാണ് അത് പാടിയിട്ടുള്ളത്. അതുപോലെ തന്നെ വേറൊരു പാട്ട് കണ്ടിട്ടുണ്ട്, നജീമാണ് അത് പാടിയിട്ടുള്ളത്. നജീം മാഷ ശശികല മേനോനാണ് അത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ പാട്ടുകളാൽ, നല്ല പാട്ടുകളാൽ സമൃദ്ധമായ ഒരു സിനിമയാണ് ജിലേബി. ജിലേബി എന്നുള്ള പേര് എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് ഞാനും സംവിധായകനോട് ചോദിച്ചു, എന്താണ് ജിലേബി എന്നുള്ളൊരു ടൈറ്റിൽ ചേരുമോ? അപ്പോഴാണ് അരുൺ പറഞ്ഞത്, തീർച്ചയായിട്ടും നമ്മുടെ മക്കൾ നമ്മുടെ സ്വീറ്റായിട്ടുള്ള നമ്മുടെ ജിലേബികളല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ആ ജിലേബികളുടെ കഥ പറയുന്ന സിനിമ തന്നെയല്ലേ ഇത്. ജിലേബി എന്ന് പറയുന്നതിൻ്റെ ഷേപ്പ് തന്നെ ഒരു ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന കുഴപ്പങ്ങളാണ്, അതൊന്നും നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റില്ല. കുരുക്കുകളാണ് എന്ന് പറഞ്ഞ പോലെ, ഈ കുരുക്ക് ഇത് എങ്ങോട്ടാണ് പോകണമെന്ന് പറയാൻ പറ്റില്ല. എന്ന് പറഞ്ഞ പോലെയാണ് കുട്ടികളുടെ പ്രവൃത്തി എന്തൊക്കെയാണ് അടുത്ത് സംഭവിക്കാൻ പോകണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നമുക്കത് ആ കാണിക്കുന്ന പ്രവൃത്തികൾ, ആ സ്വീറ്റ്നസ് നമുക്കിഷ്ടമാണ്. എന്ന് പറഞ്ഞതുപോലെ ജിലേബി എന്ന് പറയുന്ന സിനിമയിലെ കുസൃതികളും ജനങ്ങൾക്ക് ഇഷ്ടമാവുന്ന തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. പ്രേക്ഷകർ ഈ സിനിമ എന്തിന് കാണണം എന്ന് ചോദിച്ചാൽ, ചിരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ജിലേബി കാണാം, കുട്ടികളെ ഇഷ്ടപ്പെടുന്നവർക്ക് ജിലേബി കാണാം, കുട്ടികളുടെ മനസ്സുള്ളവർക്ക് ജിലേബി കാണാം, കേരളത്തെ ഇഷ്ടപ്പെടുന്നവർക്ക്, പച്ചയായ എന്താ പറയുക, പച്ചകളെ ഇഷ്ടപ്പെടുന്ന, മണ്ണിനെ ഇഷ്ടപ്പെടുന്ന മലയാളികൾക്ക് ധൈര്യമായിട്ട് കാണാം ജിലേബി. ഞാനൊരു മലയാളി ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ കാരണം എല്ലാവരിലും ഒരു
എന്താ പറയുക, ഒരു പച്ചയായ മലയാളി ഉണ്ടെന്നുള്ളതും ഒരു ഒരു എന്താ പറയുക, കേരള ഒരു കേരളം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എന്താണ് ഓടി വരുന്നത്? ഒരിക്കലും നമ്മുടെ മെട്രോ അല്ല, നമ്മുടെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ആ പച്ചപ്പും നമ്മുടെ വയലുകളും. കേരളം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ടി വിയിൽ തന്നെ കാണുന്ന കാഴ്ചകൾ എന്താണ് അല്ലേ, ആലപ്പുഴയിലെ ഈ പറഞ്ഞ പോലെ നല്ല വഞ്ചികളും ചെറിയ തോടുകളും അരുവികളും എല്ലാം തന്നെയാണ്, അതെല്ലാം ഈ സിനിമയിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജിലേബി എനിക്ക് പ്രിയപ്പെട്ടതാകുന്നതും നിങ്ങൾക്ക് പ്രിയപ്പെട്ടതാകാൻ പോകുന്നതും.